എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹാസരാമയുടെ പപ്പ ആള് ഹാസരാമയോട് പറയും, ഇൻ കേസ് അവൻ നിന്നെ തിരിച്ചറിയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് അവനെ കൊല്ലണം, ഒരു പക്ഷേ അവൻ നിന്നെ പറ്റിച്ച് നമ്മുടെ ഇന്റലിജൻസ് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെ കാണുകയാണെങ്കിലും നീ അവനെ വെറുതെ വിടാൻ പാടില്ല, ഒരു കാരണവശാലും നിന്റെ ഗാർഡ് അത് ഡൗൺ ചെയ്യരുത്. ഹാസരാമ ടെൻഷനാവും, അയ്യോ ഇല്ല ഇല്ല മാധുര, അവനൊരിക്കലും അങ്ങനെ ഒരാളല്ല, ഞങ്ങൾ ഇത്രയും കാലവും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും സംസാരിച്ചിട്ടില്ല, ട്രെയിനിങ് എടുത്തു, പ്രാക്ടീസ് ചെയ്തു, വളരെ ഹാപ്പി ആയിട്ട് ഒരുപാട് സമയം പരസ്പരം സ്പെൻഡ് ചെയ്തു. അതിനവന്റെ പപ്പ ദേഷ്യപ്പെട്ട് പറയും, നിനക്കൊരു കാര്യം അറിയോ, ആ ഉച്ചയ ക്ലാൻകാര് അവരാണ് നിന്റെ ബ്രദറിനെ കൊന്നത്, ഡൈവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ കേൾക്കണം, നീ അവന്റെ കൂടെ നടന്ന് എല്ലാ ഇന്റലിജൻസും കളക്ട് ചെയ്യണം, നിന്റെ പിന്നാലെ തന്നെ ഞാനും നിന്റെ ബ്രദറും ഉണ്ടാവും. അത് കേട്ട് വേറെ വഴിയില്ലാതെ ഇപ്പൊ ഹാസരാമ അതിന് സമ്മതിച്ച് മാധുരയുടെ അടുത്തേക്ക് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വീണ്ടും ഹാസരാമയും മാധുരയും അവർ രണ്ടുപേരും നദിയുടെ മുൻപിൽ കണ്ടുമുട്ടും. അവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ഫേസ് ചെയ്യാൻ കഴിയില്ല. അവർ കുറച്ചു നേരം കല്ലൊക്കെ എടുത്തെറിഞ്ഞ് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു പോകും. അപ്പോഴായിരിക്കും ഹാസരാമയുടെ കല്ല് കാണിക്കുക, അതില് ഓട് എന്ന് എഴുതിയിട്ടുണ്ടാവും. മാധുരയുടെ കല്ലില് ട്രാപ്പെന്നും കാര്യം മനസ്സിലാക്കിയ മാധുരയുടെ പപ്പയും അവന്റെ ബ്രദറും അവര് രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് ചാടി വീഴും. അവരുടെ തൊട്ടു പിന്നാലെ ഹാസരാമയുടെ പപ്പയും അവന്റെ ബ്രദറും അവരും ഇപ്പൊ അവിടേക്ക് വരും. രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് അവര് പൊരിഞ്ഞ അട്ടി കിട്ടി ബഹളം. അതുകൊണ്ട് ഹാസരാമയും മാധുരയും രണ്ടുപേരും നിലവിളിച്ച് പറയും, ഡൈവ് ചെയ്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്യരുത്, ഞങ്ങളെ ഓർത്തെങ്കിലും ഈ ഫൈറ്റ് നിർത്തണം. ഫൈറ്റിനിടയില് മാധുരയുടെ പപ്പ ആളാണെങ്കിൽ ഹാസരാമയുടെ ബ്രദറിന് നേരെ ഒരു കത്തി വലിച്ചെറിയും. അത് കണ്ട ഹാസരാമയുടെ പപ്പ ആളാണെങ്കില് മാധുരയുടെ ബ്രദറിനെ നേർക്കും അങ്ങനെ കത്തി വലിച്ചെറിയും. രണ്ട് കത്തിയും ഫുൾ ഫോഴ്സില് അങ്ങനെ പാഞ്ഞെടുക്കും. പക്ഷെ ആ കത്തി ക്ലോസ് എത്തുമ്പോഴേക്കും രണ്ട് കല്ലുകൾ വന്ന് ആ കത്തികൾ രണ്ടും ആട്ടിച്ച് തെറിപ്പിക്കും. ഉടനെ മാധുരയും ഹാസരാമയും അവർ രണ്ടുപേരും ഇപ്പൊ ഫേസ് ടു ഫേസ് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാധുര പറയും, എന്റെ ബ്രദറിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. അതിന് ഹാസരാമ അവൻ പറയും, നമ്മൾ ഫ്യൂച്ചറില് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ ഫൈറ്റ് ചെയ്യാനായിട്ട് ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചാടിച്ചാടി നിൽക്കും. മാധുര പറയും, ഇന്നു മുതൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ സ്റ്റോപ്പാവുകയാണ്. ടെഞ്ചു ക്ലാനിലുള്ളവരാണ് എന്റെ ബ്രദറിനെ കൊന്നത്, അതുപോലെ തന്നെ എന്റെ ക്ലാനിലുള്ളവരാണ് നിന്റെ ബ്രദറിനെയും കൊന്നത്. നമ്മളൊരിക്കലും ഒന്നു ചേരില്ല, നമ്മളിനി കാണാൻ പോകുന്നത് റിയൽ ബാറ്റിൽ ഏരിയയിലായിരിക്കും എന്ന് പറഞ്ഞ് മാധുര അവനവന്റെ ശരീരം കണ്ണ് അത് അവേക്കം ചെയ്ത് അങ്ങനെ തിരിഞ്ഞു നോക്കും. ഹാസരാമയുടെ അനിയൻ അവനത് കണ്ട് ഷോക്കായി, ഇപ്പൊ പപ്പയ്ക്ക് അത് കാണിച്ചു കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ദിവസങ്ങൾ കഴിയും തോറും മാധുരയും ഹാസരാമയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഫൈറ്റില് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, അത്രയും കാലവും ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഡ്രീം, ബോണ്ട് അങ്ങനെ എല്ലാം തകർന്നു. വർഷങ്ങൾക്ക് ശേഷം എന്റെ ക്ലാന്റെ നേതാവ് അത് ഞാനായി മാറി, അവന്റെ ക്ലാന്റെ നേതാവ് അതാ മാധുരയും. മങ്കിക്കു ശരീരം കണ്ണ് വുഡ്സ്റ്റൈൽ, അങ്ങനെ സർവ പവറുകൾ ഉപയോഗിച്ച് ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. ഞങ്ങൾ ഏറ്റുമുട്ടുന്ന അതേ പാതയിൽ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബ്രദേഴ്സും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓബ്രാമയും ഈസ്റ്റരാമയും അവർ രണ്ടുപേരും വാട്ടർ സ്റ്റൈലും ഫയർ സ്റ്റൈലൊക്കെ വെച്ച് അവരുടെ ചേട്ടന്മാരെ കഴിഞ്ഞും പവർഫുള്ളായി പരസ്പരം ഏറ്റുമുട്ടും. ഫൈറ്റിന്റെ ഒടുവില് ഈസനയെ അവൻ കത്തികൾ ഉപയോഗിച്ച് ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി ഈസന അവൻ താഴേക്ക് വീഴുമ്പോ മാധുര ടെൻഷനായി അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. മാധുരയാണെങ്കിൽ അവന്റെ ബ്രദറിനെ തൂക്കിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഹാസരാമ അവൻ ആയുധമായിട്ട് അവന്റെ മുൻപിലേക്ക് എടുത്തു ചാടും. മാധുര പറയും, നിനക്കൊരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാവില്ല. ഹാസരാമ അവനിപ്പോ മാധുരയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം മാധുരയ്ക്ക് നേരെ കൈനീട്ടി അവൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യും, നീ ഡൈവ് ചെയ്ത് ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ഇനിയും സമയം വൈകിട്ടില്ല, നമ്മൾ രണ്ടുപേരും ചേർന്ന് നമ്മൾ ആഗ്രഹിച്ച ആ പുതിയ ലോകം അത് ക്രിയേറ്റ് ചെയ്യാം. അത് കേട്ട് മാധുര അവൻ വീണ്ടും അവരുടെ പഴയ മെമ്മറീസ് അത് ആലോചിക്കാൻ തുടങ്ങും. പക്ഷെ മാധുരയുടെ ബ്രദറ് അവൻ അടിച്ചു പറയും, മാധുര ഒരു കാരണവശാലും അവനെ വിശ്വസിക്കരുത്, നമ്മളുടെ രണ്ട് ക്ലാനുകളും എന്നും ഇതേ വിദ്വേഷത്തിൽ തന്നെയാണ് ഉണ്ടാവുക, അവരുറപ്പായിട്ടും നമ്മളെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കും. മാത്രമല്ല ഉച്ചാ ക്ലാനിലുള്ള എല്ലാവരെയും അവരിതിനോടകം കൊന്നു തള്ളി. അപ്പോഴായിരിക്കും അവൻ ചുറ്റും നോക്കുക, മരിച്ചു കിടക്കുന്നവരെ കണ്ട് അവന്റെ മനസ്സ് തളർന്ന് ഒരു ഫോക്ക് ബോംബ് അത് നിലത്തിട്ട് പൊട്ടിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് അവനും അവന്റെ ബ്രദറും അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. മാധുര അവനവിടുന്ന് പോയി കഴിയുമ്പോ ബാക്കി ഉച്ചാ ക്ലാനുള്ള എല്ലാവരും ഹാസരാമയുടെ മുൻപില് സറണ്ടർ ചെയ്യും. കട്ട് ചെയ്ത ഇപ്പൊ മാധുരയെ കാണിക്കും, അവനിപ്പോ അവന്റെ ബ്രദറിന്റെ തൊട്ടടുത്തിരിക്കുകയാണ്. അവന്റെ ബ്രദറ്
ആള് മരിച്ചുപോയി. അവനെ കൊണ്ടത് സഹിക്കാനാവുന്നതിനും അപ്പുറമാണ്. അപ്പോഴായിരിക്കും ആദ്യമായിട്ട് എറ്റേണൽ മങ്കിക്കു ശരീരം കണ്ണ് അതവൻ ഓപ്പൺ ചെയ്യുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മാതൃയും ടീമും അവർ വീണ്ടും ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായി പുതിയ ബാറ്റിൽ ഫീൽഡിലേക്ക് വരും. ടോബിരാമ അവനുടനെ ഇപ്പൊ മാതൃയോട് ചോദിക്കും, ഈസരാമ അവനെവിടെ? അതിന് മാതൃ പറയും, അന്ന് നിന്റെ വെട്ടേറ്റ് അവൻ അടുത്ത ദിവസം തന്നെ മരണപ്പെട്ടു. പക്ഷെ അവൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവന്റെ പവർ എനിക്ക് തന്നു, അവന്റെ കണ്ണുകള്. അങ്ങനെയാണ് എനിക്ക് എറ്റേണൽ മങ്കിക്കു ശരീരം കണ്ണ് അത് അവയ്ക്കനായത്. ഉടനെ ഹാസ്യരാമ ചോദിക്കും, നമ്മൾ അവസാനമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു, നമുക്കിപ്പോഴെങ്കിലും ഈ യുദ്ധം അത് അവസാനിപ്പിക്കാമോ? അത് കേട്ട് മാതൃ അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ സുസാനെ ക്രിയേറ്റ് ചെയ്യും. ആസുരാമ ഒരു സെക്കൻഡ് ഷോക്കായി പോവെങ്കിലും അടുത്ത മിനിറ്റ് തന്നെ അവൻ വുഡ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് മാതൃയുടെ സുസാനെ പ്രിവെന്റ് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ആ ഒരു വുഡ് ജിപ്സു അത് സുസാനെ അങ്ങനെ പിടിച്ചു വലിച്ച് ഇപ്പൊ ലോക്ക് ചെയ്യും. മാത്രമല്ല വുഡ് ജിപ്സുവിൽ ക്രിയേറ്റ് ആയ സ്പെഷ്യൽ ഫ്ലവർ അതാണെങ്കിൽ ഇപ്പൊ പോയിസൺ ഗ്യാസ് അവിടെ മുഴുവൻ സ്പ്രെഡ് ചെയ്യും. മാതൃയാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും, ഇനിയിപ്പോ എന്താ ചെയ്യാന്നറിയാതെ അവനങ്ങനെ പകച്ചു നിൽക്കുകയാണ്. മാതൃക്കാണെങ്കിൽ ആ ഒരു പോയിസൺ ഗ്യാസിന്റെ മുൻപില് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആസുരാമൻ നിലവിളിച്ച് പറയും, ഇപ്പോഴെങ്കിലും നീ ഞാൻ പറയുന്ന കേൾക്ക്, ഈ ഒരു ഫൈറ്റ് അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതിന് മാതൃ പറയും, ഞാനിപ്പോ ഈ ഫൈറ്റ് അവസാനിപ്പിക്കണമല്ലേ എന്റെ ബ്രദറിനെ കൊന്നതിന് പകരം ചോദിക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. മാതൃ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ സുസാനെ ഫുൾ പവറില് പുറത്തേക്ക് ഇറക്കും. അത് കണ്ട് ഹാസുരാമ അവനിപ്പോ വുഡ് ഗോളം ജിപ്സ് ക്രിയേറ്റ് ചെയ്ത് സുസാനെ അറ്റാക്ക് ചെയ്യാൻ അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ആ വുഡ് സ്റ്റൈല് അതൊരു വിധത്തില് ഇപ്പൊ സുസാനെ ലോക്ക് ചെയ്യും. പക്ഷെ അപ്പോഴേക്ക് സുസാന അവൻ ആ വുഡ് സ്റ്റൈലിനെ തകർത്ത് വുഡ് സ്റ്റൈലിനെ അങ്ങനെ വാരിയെടുത്ത് നേലത്തൊരു ഒറ്റ അടി അടിക്കും. സുസാനയാണെങ്കിൽ ഇപ്പൊ വലിയൊരു സ്ക്വാഡുമായിട്ട് ഹാസുരാമയ്ക്ക് നേരെ വരും. ഹാസുരാമ പറയും, അത് കണ്ട് ഹാസുരാമ അവൻ വീണ്ടും വീണ്ടും മാതൃയോട് പറയും, നമ്മുടെ കുട്ടിക്കാലം നിനക്ക് ഓർമ്മയില്ലേ? എത്ര ഹാപ്പി ആയിട്ടാ നമ്മുടെ രണ്ടുപേരും ജീവിച്ചത്. അതിന് മാതൃ പറയും, അതൊന്നും ഇനി ഞാൻ ഓർക്കില്ല. ഞാനും നീയും നിന്റെ എൻ്റെ ക്ലാനിലുള്ളവരും നമ്മളെല്ലാവരും ശത്രുക്കൾ തന്നെയാണ്. ഉടനെ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളും സുസാനയെയും വുഡ് സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് പൊരിഞ്ഞ അട്ടിയടി ബഹളം. അല്പസമയത്തിന് ശേഷം ആസുരാമ അവ മാതൃയെ തല്ലി തല്ലി തകർത്ത് താഴെയിട്ടിരിക്കുകയാണ്. ടോബിരാമയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. അവനൊരു സ്ക്വാഡ് എടുത്ത് മാതൃയെ വെട്ടാനായി ഓടി വരും. അത് കണ്ട് ഹാസുരാമ, ടോബിരാമ സ്റ്റോപ്പ്, അവനെ ഒന്നും ചെയ്യാൻ പാടില്ല, അവനെ കൊല്ലാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അത് കേട്ട് മാതൃ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറയും, ഹാസുരാമ നിനക്ക് മുൻപിൽ ഞാൻ തോറ്റുപോയി, ദയവ് ചെയ്ത് എന്നെ കൊന്നുകള. അപ്പോഴായിരിക്കും ഹാസുരാമ പറയുക, ഞാനിപ്പോ നിന്നെ കൊന്ന ഉറപ്പായിട്ടും മറ്റൊരു മാതൃ ഉണ്ടാവും. നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ഫൈറ്റ് അതിവിടെ അവസാനിപ്പിച്ചുകൂടാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലുള്ള പുതിയൊരു ലോകം അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ മാതൃ അവൻ തീർത്തു പറയും, ഞാനൊരിക്കലും ഇനി നിങ്ങളെ വിശ്വസിക്കില്ല, എനിക്കിപ്പോ പ്രൊട്ടക്ട് ചെയ്യാൻ എന്റെ ബ്രദർ ഇല്ല. ഇനി അഥവാ ഞാൻ നിന്നെ വിശ്വസിക്കണമെങ്കിൽ ഒന്നുകിൽ നീ നിന്റെ അനിയനെ അവനെ കൊല്ലുക, അല്ലെങ്കിൽ നീ സ്വയം ആത്മഹത്യ ചെയ്യുക. അത് കേട്ട് എല്ലാവരും അങ്ങനെ ഷോക്കാവും. ഹാസുരാമ അവനൊരു കത്തിയെടുത്ത് ഇപ്പൊ അവന്റെ നേർക്ക് തന്നെ അങ്ങനെ പോയിന്റ് ചെയ്ത് പിടിക്കും. അവനവന്റെ ബ്രദറിനോട് പറയും, ഇതൊരു അവസാനത്തെ ചാൻസ് ആണ്, മാതൃ എനിക്ക് തന്ന ലാസ്റ്റ് ചാൻസ്. സോ അവൻ തരുന്ന ആ ഒരു ലാസ്റ്റ് ചാൻസ് അത് ഞാൻ സ്വീകരിക്കുകയാണ്. ഞാൻ മരിച്ചാലും നീ ഈ വാക്ക് അത് സൂക്ഷിക്കണം, അത് കാത്തു സൂക്ഷിക്കണം. ഒരു കാരണവശാലും മാതൃയായിട്ട് ഇനി ഒരു അറ്റാക്ക് ഉണ്ടാവാൻ പാടില്ല. ടോബിറോമയാണെങ്കിൽ അതിന് അനുവദിക്കില്ല. ആസുരാമയെ തടയാനായിട്ട് അവൻ ഓടിയടുക്കും. അവൻ ആ കത്തിയെടുത്ത് ഇപ്പൊ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ആഞ്ഞു വീശും. അത് കണ്ട മാതൃ അവൻ ഹാസുരാമയുടെ കയ്യിൽ കയറി പിടിച്ചു വെക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ അവർ രണ്ടുപേരും ഒന്നാവും. ഹാസുരാമ ക്ലാനും മാതൃ ക്ലാനും അത് രണ്ടും ഒന്നായി അവര് പുതിയൊരു വില്ലേജ് അത് ക്രിയേറ്റ് ചെയ്യാൻ തുടക്കം കുറിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.